വലിയ ഉരുൾപൊട്ടലാണ് വിലങ്ങാട് നടന്നിട്ടുള്ളത്. വയനാട് സംഭവത്തിൻ്റെ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും. ഇവിടെ നമുക്ക് മാത്യു മാഷ നഷ്ടപ്പെട്ടു, ഒരുപാട് വീടുകൾ തകർന്നു, പാലങ്ങൾ തകർന്നു, കലുങ്കുകൾ തകർന്നു, വാഹനങ്ങൾ തകർന്നു, കൃഷി നാശം സംഭവിച്ചു, പല രേഖകളും നഷ്ടപ്പെട്ടു തുടങ്ങി നിരവധി കെട്ടിടങ്ങൾ തകർന്നു. നിരവധി പ്രയാസങ്ങളാണ് ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളത്. വയനാട് സംഭവത്തിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും അവിടെയായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സംഭവത്തിൻ്റെ അത്രത്തോളമുള്ള ഗൗരവമുള്ള സ്ഥിതി മാധ്യമങ്ങളിലും പുറത്തേക്കും വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ കാഷ്വാലിറ്റി, മനുഷ്യൻ്റെ അപകടം കുറവാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വലിയ നിലയിലേക്കുള്ള നാശനഷ്ടങ്ങളും ജനങ്ങൾക്ക് പ്രയാസവുമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് പരിഹാരം കാണാൻ എല്ലാ നിലയിലും ഇടപെടുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ MLA, ഇവിടുത്തെ MP, ജില്ലാ കലക്ടർ, ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെയുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ഇടപെടുന്നത്. പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പുനരധിവാസം എങ്ങനെ വേണമെന്നുള്ളത് എല്ലാവരുമായി ചർച്ച ചെയ്യും. അതിൽ പ്രധാനമാണ് ഇവിടെ ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഈ പ്രയാസം അനുഭവിച്ച കുടുംബാംഗങ്ങൾ, അവരുടെ കൂടി അഭിപ്രായം അതിലെടുക്കേണ്ടത് പരമപ്രധാനമാണ്. അവരുടെ അഭിപ്രായം എടുക്കണം, മറ്റെല്ലാ വശങ്ങളും പരിശോധിക്കണം. പല നിലയിലും ഇപ്പോൾ ആളുകൾ ഇതിനെ സഹായിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. MLA അടുത്ത ആളുകൾ സഹായത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. MP അടുത്ത ആളുകൾ സഹായം ചെയ്യാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അവരൊക്കെ തന്നെ വീടുകൾ ഇതിൻ്റെ ഭാഗമായി ഓഫർ ചെയ്തിട്ടുണ്ട്. മറ്റ് ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ ഭാഗമായി സഹായം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരു പൊതു സംവിധാനം വേണം, ഒരു സിംഗിൾ വിൻഡോ വഴി കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഐകകണ്ഠേന എടുത്ത തീരുമാനം. അതെങ്ങനെയാണെന്നുള്ളത് ആലോചിക്കണം, എവിടെയാണെന്നുള്ളത് ആലോചിക്കണം. അതൊക്കെ ഞങ്ങൾ ഉടനെ തന്നെ ജില്ലാ കലക്ടർ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഇവിടെയുള്ളവരുമായി ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും. ഇതിൽ ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ട വിഷയമുണ്ട്, അതിന് സ്പെഷ്യൽ അദാലത്ത് തന്നെ നമുക്ക് വെക്കേണ്ടതുണ്ട്. ചില അടിയന്തര ഡോക്യുമെൻറ്റ്സ് നഷ്ടപ്പെട്ടത്, ശ്രദ്ധയിൽപ്പെട്ടത് പരിഹരിക്കാൻ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ക്യാമ്പിലുള്ളതിൽ നിരവധി കുട്ടികളുണ്ട്, അവരുടെ വിദ്യാഭ്യാസം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും പ്രയാസം അവരനുഭവിക്കരുത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾ സംസാരിക്കും. ഓൺലൈൻ വിദ്യാഭ്യാസം ഉൾപ്പെടെ പെട്ടെന്ന് എന്ത് നൽകാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കും. അവരുടെ നഷ്ടപ്പെട്ട പുസ്തകം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നൽകുന്ന സ്ഥിതി ഉണ്ടാകും. എല്ലാ നിലയിലും അതിൽ ഇടപെടലുണ്ടാകും. ഈ പുനരധിവാസം വരെയുള്ള ഇവരുടെ താമസം എങ്ങനെയെന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അത് അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് അതിലും ചില കാര്യങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട്, എല്ലാ നിലയിലും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യും. നമ്മൾ വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലാണ് നമ്മളെല്ലാവരും. ഇവിടുത്തെ വിഷയം ഒരു ഭാഗത്ത്, വയനാട് നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയുള്ള മാനസിക പ്രയാസത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് ആണ് നിലകൊള്ളുന്നത്. അങ്ങനെ ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ വിലങ്ങാട്ടെ ഈ പ്രശ്നം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതേ അർത്ഥത്തിലാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ഇവിടുത്തെ MLA MP ഇവിടുത്തെ ജനപ്രതിനിധികളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഒക്കെ ഈ വിഷയം ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. അതേ അർത്ഥത്തിൽ തന്നെ ആ ഘട്ടത്തിൽ എല്ലാ സമയത്തും വയനാട്ടിൽ നിന്നിങ്ങോട്ട് വരാൻ പറ്റാത്തൊരു പ്രയാസമായിരുന്നു. അത് നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ ഞങ്ങളെല്ലാവരും നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ കലക്ടറുമായും മറ്റെല്ലാവരുമായും തുടർച്ചയായി സംസാരിക്കാറുണ്ട്. ആ നിലയിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ ഒന്നിച്ച് തന്നെ ഇടപെടും എന്നുള്ളത് നിങ്ങൾ അറിയിക്കുക. അതാ ഞാൻ പറഞ്ഞല്ലോ, റോഡുകൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി കാണേണ്ട പ്രശ്നങ്ങൾ അങ്ങനെ കാണണം. അതുപോലെ തന്നെ കലുങ്കുകൾ, റോഡുകൾ, പാലങ്ങൾ, വീട് കെട്ടിടങ്ങൾ, വീടുകൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും അത് അതേ അർത്ഥത്തിൽ തന്നെ കാണും. കലക്ടർ ഇപ്പോൾ ബന്ധപ്പെട്ട് ഓരോ വകുപ്പുമായി ഡിസ്കസ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ബേസ് ചെയ്തുകൊണ്ട് MLA, MP, മറ്റ് ജനപ്രതിനിധികൾ, മറ്റെല്ലാവരും ചേർന്ന് ഞങ്ങൾ ഇരിക്കും. അധികം വൈകാതെ തന്നെ ഇരിക്കും, ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരുന്നു കൊണ്ട് അതിലൂടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രിയപ്പെട്ട മിനിസ്റ്ററുമായിട്ട് ഇവിടുത്തെ പ്രയാസം നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല മറ്റു മേഖലകളിലും എല്ലാവരും നേരിടുന്ന പ്രയാസങ്ങൾ MLA, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട്. അപ്പം വിലങ്ങാടിന് ആവശ്യം ഇതെല്ലാം കൂടെ ചേർന്ന് പരിഹരിക്കാവുന്ന ഒരു സമഗ്രമായ പാക്കേജാണ് എന്ന് പിന്നെ മിനിസ്റ്റർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് മുഖ്യമന്ത്രിയുമായും മറ്റ് സർക്കാർ സംവിധാനങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഇവിടെ കളക്ടറുടെ റിപ്പോർട്ടും കൂടെ ലഭ്യമാക്കിയതിൻ്റെ ശേഷം ഒരു തീരുമാനത്തിലേക്ക് കടക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്.
ഇവിടുത്തെ പ്രയാസങ്ങൾ ഓരോന്നും ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലിയ വരെയുള്ള എല്ലാ പ്രയാസങ്ങളെ സംബന്ധിച്ചും നേരിട്ട് കണ്ടും ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിലും ഇരുന്നും സംസാരിച്ചിട്ടുണ്ട്. ഇതിന് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഫണ്ട് കൊണ്ട് മാത്രം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല. വെലങ്ങാടിന് ഒരു സ്പെഷ്യൽ പാക്കേജ് വലിയൊരു അനിവാര്യതയാണ്, അത് അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് മീറ്റിംഗിൽ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. കളക്ടറോട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളോടും അവരവരുടെ കാര്യങ്ങളിലുണ്ടായ നഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ സൂചിപ്പിക്കപ്പെട്ടത്, ഇവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി എവിടെയായിരിക്കണം, അതിന് രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടാണ് മന്ത്രി കളക്ടറോട് ആവശ്യപ്പെട്ടത്. ഒന്ന്, ടെമ്പററി ആയി ഇവരെവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. പെർമനൻറ്റ് സൊല്യൂഷനിൽ അപകട ഭീഷണി ഇല്ലാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള ഇടപെടലുകൾ. അപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇപ്പം പല തരത്തിലുള്ള പിന്തുണയും ഇതിന് വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ, ഗ്രാമപഞ്ചായത്തിൻ്റെ പലരും എം എൽ എ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു 10-20 വീടിൻ്റെ കാര്യത്തിൽ പിന്നെ പലരും നമ്മളെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ പൂൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് പിന്നെ സമാന്തരമായി പോവാതെ എല്ലാം കൂടെ ഒരുമിച്ച് നാടിന് ഗുണമായപരമായ രീതിയിൽ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളത് ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സമഗ്രമായിട്ടൊരു യോഗത്തിലൂടെ ആലോചിക്കാമെന്ന് പറയുന്നത്. യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാർ ഈ കാര്യങ്ങളിലെടുക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും യു ഡി എഫിൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാരുൾപ്പെടെ നാളെ കൂടുതൽ ആളുകൾ ഇവിടെ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ എടുക്കുന്ന ഇത്തരം പിന്നെ മുൻകൈകൾക്ക് എല്ലാവിധ പിന്തുണയും വെലങ്ങാടിനെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി ഇവിടുത്തെ പ്രശ്നപരിഹാരത്തിനുണ്ടാവും. അവരും കൂടെ വന്ന ശേഷം എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും. വെലങ്ങാടിൻ്റെ ഭാഗം തന്നെയാണ് ഈ വായാട് കോളനി. അപ്പോൾ അവരെ ഇപ്പോൾ താമസിപ്പിച്ചിട്ടുള്ളത് കുമ്പളച്ചോല സ്കൂളിലാണ്. അവിടുത്തെ ഭാരമാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായി വരേണ്ടതാണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ കൂടെ തന്നെ സംഭവിച്ച അന്നത്തെ ഉരുൾപൊട്ടൽ സംഭവിച്ചതാണ്. പിന്നെ നാട്ടുകാരോടുകൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വൈദ്യുതി കണക്ഷൻ യഥാർത്ഥത്തിൽ ഇന്ന് കൊടുക്കാൻ കഴിയുമായിരുന്നു. നമ്മളെ ജനങ്ങളിൽ വല്ലാതെ വരവ് വന്നതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മാക്സിമം ഏറ്റവും നല്ല മെഷീനറി സാധനങ്ങൾ ഇങ്ങോട്ട് കടത്താൻ കഴിയാത്തൊരു പ്രശ്നം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് KSEB തൊഴിലാളികൾ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ വാഹനം കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ ആളുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് കാരണം ആദ്യം വേണ്ടത് വൈദ്യുതിയാണ്. അതിനുശേഷം നമുക്ക് പല വീടുകളിലും വെള്ളം എത്തിക്കാൻ കഴിയും. പിന്നെ വാട്ടർ അതോറിറ്റീൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൂടി പരിഹരിക്കാൻ കഴിയുന്നതാണ് ബാക്കി മന്ത്രിയും എം എൽ എയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ നമുക്ക് മൊത്തം ഈ മേഖല ചേർത്ത് കൊട്ട് നമ്മൾ പാക്കേജിന് മുമ്പ് തന്നെ ഒരു സൗജന്യ റേഷൻ സംവിധാനം, കാരണം പലരും പല കുടുംബങ്ങളാണ് താമസിക്കുന്നത്, അതുകൂടി നമുക്ക് ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരാനും കഴിയണം. അതോടൊപ്പം ഒരു ബസ്സെങ്കിലും നമുക്ക് ഒന്നോ രണ്ടോ ബസ് കൂടി KSRTC ബസ് കടത്താൻ ഇപ്പോൾ ഉള്ള താൽക്കാലിക സംവിധാനത്തിലൂടെ തന്നെ കഴിയണം. അതിന് വേണ്ടുന്ന സംവിധാനം എന്താണോ, ചില സ്ഥലങ്ങളിലെ കുഴിയൊക്കെ ഉണ്ടാവില്ല, അത് നടത്തി വളരെ വേഗം അതുകൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനും പരിഹാരം ഉരുട്ടിയില്ലേ. അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ, ഒരു ഒന്നോ രണ്ടോ ദിവസം പണിയെടുത്ത വെലങ്ങാട് മുഴുവൻ ബസ്സുകളുണ്ട്. ഒന്ന് അതൊന്ന് ചെയ്താൽ ഒന്നോ രണ്ടോ ദിവസം വളരെ കുറഞ്ഞ പണിയെടുത്താൽ വെലങ്ങാട് ഉരുട്ടി വന്ന് തിരിച്ചു പോകുന്ന ബസ്സുകൾ മുഴുവൻ വെലങ്ങാട് വരും. ജനജീവിതം സാധാരണ നിലയിലേക്ക് വരാൻ ഏറ്റവും അടിയന്തരം അതാണ്. അടിയന്തര പ്രാധാന്യത്തോട് ചെയ്യാം. നമുക്ക് ഇതിനൊരു നോഡൽ ഓഫീസർ കൂടി വെക്കാം. ഒരു നോഡൽ ഓഫീസർ ഇത് പൂർണ്ണമായിട്ട് DC അത് ഇപ്പം ഈ മീറ്റിംഗിൽ നമ്മൾ ആലോചിച്ചതാണ്. അതൊന്ന് DC കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനം. ഇത് നമുക്ക് RDO വെളക്കറ ഈ കാര്യങ്ങളിൽ നമുക്ക് നോഡൽ ഓഫീസറാവും. കാരണം ഇത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡാമേജ് ഉണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട്. അത് പെട്ട മിനിസ്റ്ററും MLA MP പറഞ്ഞ പോലെ ഒരു ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് വേണ്ടി വരും. പക്ഷേ സാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറക്ഷൻ കൊടുത്തു. നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് എന്താണ് ആക്ടിവിറ്റീസ്, പിന്നെ ഒരു ആഴ്ചയിൽ നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കാം, അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിലേക്ക് കുറിച്ച് റിപ്പോർട്ട് ആവണം. സോ ഒരു പ്രോപ്പർ റീഹാബിലിറ്റേഷനും റെസ്ക്യൂ പ്ലാൻ നമുക്ക് റെഡിയാവും. ഒരു ആഴ്ചയിൽ വി ക്യാൻ കംപ്ലീറ്റ് ബേസിക് അസസ്മെൻറ്റ് നമുക്ക് ഈ ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.